കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ച 1 കിലോയോളം സ്വർണം കസ്റ്റംസ് പിടികൂടി. മലപ്പുറം വളവന്നൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ, കോഴിക്കോട് പുത്തൂർ സ്വദേശി മുഹമ്മദ് ജുനൈദിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മുബഷീർ, വിവരങ്ങൾ. രഞ്ജിത്ത്, കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനൂതനമായ മാർഗങ്ങളിലൂടെ ഇത്തരത്തിൽ സംഘങ്ങൾ സ്വർണം കടത്താൻ ശ്രമിക്കുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് വ്യത്യസ്ത 2 കേസുകളിലാണ് കസ്റ്റംസ് 2 യാത്രക്കാരെ പിടികൂടിയിരിക്കുന്നത്. മലപ്പുറം കോഴിക്കോട് സ്വദേശികളാണ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായത്. ഇതിൽ ആദ്യം ഷാർജയിൽ നിന്നെത്തിയ മലപ്പുറം വളവന്നൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ നിന്നും ഇത്തരത്തിൽ ശരീരത്തിന്റെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. കസ്റ്റംസിന് ലഭിച്ച ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പരിശോധന നടത്തിയത്. ഇദ്ദേഹം സ്വർണം കടത്തിയ വിവരം കസ്റ്റംസിനോട് സമ്മതിച്ചിരുന്നില്ല. തുടർന്ന് ഉദ്യോഗസ്ഥർ വിശദമായി നടത്തിയ ഒരു ദേഹപരിശോധനയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗത്തു നിന്നും മിശ്രിത രൂപത്തിലാക്കിയ 3 ക്യാപ്സൂൾ രൂപത്തിലുള്ള സ്വർണം കണ്ടെടുക്കുന്നത്. വിപണിയിൽ ഏകദേശം 48 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. മറ്റൊരു കേസിൽ കോഴിക്കോട് പുത്തൂർ സ്വദേശി മുഹമ്മദ് ജുനൈദാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ഇദ്ദേഹം 228 ഗ്രാം വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചിരുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ ജീൻസ് പാന്റിനുള്ളിൽ മാസ്കിംഗ് ടൈപ്പ് കൊണ്ട് പൊതിഞ്ഞാണ് ഇത്തരത്തിൽ 3 പാക്കറ്റുകളായുള്ള സ്വർണം ഒളിപ്പിച്ചിരുന്നത്. വിപണിയിൽ ഏകദേശം 11 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. മൊത്തം ആഭ്യന്തര വിപണിയിൽ ഏകദേശം 1.25 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് വ്യത്യസ്ത 2 കേസുകളിലായി കസ്റ്റംസ് ഇന്ന് പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചതായി അറിയിച്ചു റീജൻ. ശരി, മുബഷീർ പി അക്ബറാണ് മലപ്പുറത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.